നമസ്കാരം ഇൻടോട്ടോ പെർഫെക്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോസിലെല്ലാം നമുക്ക് നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ഫാമുകളൊക്കെ പുതിയ വീഡിയോസ് ചെയ്യാനായി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ശ്രമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഫാം വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യ ട്രാവൽ വ്ളോഗാണ്. ടെക്സ് വ്ളോഗിനോട് ഒപ്പം തന്നെ അതിന് പാരലലായിട്ട് തന്നെ ട്രാവൽ വ്ളോഗുകൾ കൂടി ചെയ്തു പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും അതിനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള അരുവിക്കുഴി എന്ന വെള്ളച്ചാട്ടം കാണാനാണ് നമ്മുടെ ആദ്യത്തെ ട്രാവൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്നാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അരുവിക്കുഴി ചെന്നിട്ട് കാണാം. തടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടമുള്ളത്. നമ്മൾ മുകളിലേക്ക് പോയി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാം. അപ്പം നമ്മളിത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടുന്ന് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെയാണ് വെള്ളച്ചാട്ടം. അപ്പം അങ്ങോട്ട് വേറൊരു വഴിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മൊത്തത്തിൽ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം, വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങേണ്ട വഴി. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ്. കോട്ടയം ജില്ലയിലും ഒരു അരുവിക്കുഴി വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പത്തനംതിട്ട എന്നൊന്ന് സെർച്ച് ചെയ്തേക്കണം. അല്ലെങ്കിൽ ചിലപ്പം കോട്ടയം ജില്ല ആയിരിക്കും കാണിക്കുന്നത്. അപ്പം പത്തനംതിട്ട ജില്ലയിലുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതാണ്. വഴി ഇച്ചിരി ഒരു ട്രക്കിംഗ് സ്റ്റൈലാണ്. അത്യാവശ്യം ഒരു ചെറിയ ട്രക്കിംഗ് മോഡൽ വഴിയാണിത്. വേരുകളും പാറകളും ഒക്കെയാണ് വഴിയിൽ. അപ്പം നമ്മൾ അതൊക്കെ ചവിട്ടി വേണം ഇറങ്ങിപ്പോവാൻ. പിന്നെ നല്ല മഴയായിരുന്നു, രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ തിന്നിക്കിടക്കുക. അപ്പം സ്ലിപ്പറിയാണ്, സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. മഴക്കാലത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അപ്പം ഭംഗി മഴക്കാലത്ത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ വഴി ഇച്ചിരി ഒരു സ്ലിപ്പറി ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അത് കാരണം മഴക്കാലത്ത് സൂക്ഷിച്ച് വേണം ഇറങ്ങണം, അത്രേ ഉള്ളൂ. നമ്മളീ നടന്നു പോകുന്ന സൈഡിലൂടെ, നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലൂടെ ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നല്ല രസമുള്ളൊരു ഒരു പാല് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീലാണ്. അപ്പോൾ അത് കണ്ടാണ് നമ്മൾ ശരിക്കും താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അപ്പോൾ ഏതായാലും നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇവിടെ അങ്ങ് നിന്നതാ കണ്ട നമുക്ക് നിന്ന് പോകും. അത്രയും ഭംഗിയുണ്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. ഈ വെള്ളം ഒഴുകി പോകുന്നത് നമ്മൾ മീൻ വെള്ളച്ചാട്ടത്തിലോട്ട് പോയി മിക്സ് ആവുക. അപ്പോൾ അവിടെ നിന്ന് എല്ലാം വെള്ളം വരുന്നുണ്ട്, നല്ല ഭംഗിയാണ്. ഏതായാലും താഴത്ത് പോവാം. ഇതാണ് കണ്ട് നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടമാണ് കാണുന്നത്. നല്ല രസമുണ്ട്, മുകളിൽ ഇങ്ങനെ ഒഴുകി വരിക. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാൻ താഴോട്ട്, നല്ല കുത്തിറക്കമാണ്. നമ്മൾ ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം കംപ്ലീറ്റ് പാറയും മരങ്ങളും, ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് ഫീലാണ്. കംപ്ലീറ്റ് പാറ കണ്ടില്ലേ, പാറയൊക്കെ ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ തലയും കുത്തി താഴെ പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചവിട്ടി പോവാൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാം, താഴെ അടുക്കാറായി. വളരെ വളരെ ക്ലോസായി കഴിഞ്ഞ് നമ്മളിപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയാൽ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. മഴ ഇപ്പം അങ്ങോട്ട് തോർന്നതേ ഉള്ളൂ. അപ്പം ആരും എത്തിയിട്ടില്ല. നമ്മളാണെന്ന് തോന്നുന്നു ഫസ്റ്റ് എത്തിയേക്കുന്നത്. ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഒരു വെള്ളച്ചാട്ടമാണ്. എന്നുവെച്ചാൽ അധികം ആളുകൾക്ക് അറിയത്തില്ല. കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം ഈസിലി ആക്സസിബിളാണ്, വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരുപാടങ്ങ്
മല പ്രദേശമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ടൗണിൽ നിന്ന് ഈ കോഴഞ്ചേരി ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ 7 കിലോമീറ്ററിനുള്ളിലേ വരുന്നുള്ളൂ. അപ്പോൾ എളുപ്പം എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പലർക്കും അറിയത്തില്ല, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. പലർക്കും അറിയത്തില്ല, അതാണ് എൻ്റെ ഒരു മെയിൻ. അപ്പോൾ ഞാനും ഈയിടെ അറിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. നമ്മൾ തന്നെ ഈ വെള്ളം ചവിട്ടിയാണ് ഇറങ്ങുന്നത്. ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടില്ലായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലൂടെ ചവിട്ടി തന്നെയാണ് ഇറങ്ങി നമ്മുടെ ഈ ലാൻഡിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു വലിയൊരു മരം ഇങ്ങനെ മറിഞ്ഞ് കിടപ്പുണ്ട്, വലിയൊരു മരമാണ്. അപ്പം എന്താണ് ഈ കാണുന്നതാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുണ്ട്. വേറാരും ഇല്ല ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി കുറേ ആളുകൾ വരുമായിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഇപ്പം മഴയൊക്കെ നിന്നു, മഴയൊക്കെ നിന്ന സ്ഥിതിക്ക് ആൾക്കാരെത്താൻ സാധ്യതകളുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ മരത്തിൻ്റെ ഒക്കെ വേരൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തു നിന്നൊക്കെ കാണാം. നല്ല രസമുണ്ട്. മൊത്തം പാറക്കെട്ടുകളും രണ്ട് സൈഡിലും പാറക്കെട്ടാണ്. ആ രണ്ട് സൈഡിലുള്ള പാറക്കെട്ടിൻ്റെ നടുപ്പു നിന്നാണ് ഈയൊരു വെള്ളച്ചാട്ടം വരുന്നത്. ഏകദേശം ഒരു 100 അടി ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ടൂറിസത്തിൻ്റെ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം 100 അടി ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത്. 5 പാറക്കെട്ടുകളെ തട്ടിത്തട്ടിത്തട്ടിയാണ് താഴെ എത്തുന്നത്. ഈ ഒഴുകി പോകുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? മിക്കവാറും ഇതിലൊരു നദിയിൽ പോയി മിക്സ് ആവും. മിക്കവാറും പമ്പ നദിയോ എന്തെങ്കിലും ആയിരിക്കാം. എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല ഈ നദിയിലാണ് മിക്സ് ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് പത്തനംതിട്ട ജില്ലയിലുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടം. നല്ല നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്. കാരണം 2 പാറക്കെട്ടുകളുടെ നടുക്കൂടും വീഴുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഏകദേശം ഒരു 100 അടി ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത്. നമുക്കൊരു 5 സെറ്റ് പാറകളുണ്ട്. അത് തട്ടിത്തട്ടിത്തട്ടിയാണ് താഴെ വരെ ഈ വെള്ളച്ചാട്ടം എത്തുന്നത്. ഇപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമാണ്. പിന്നെ അതുപോലെ വലിയ ആഴമൊന്നുമില്ല ഇവിടെ. നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കാനും നല്ല സൗകര്യങ്ങളാണ്. അതായത് വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല. സേഫായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. ചെറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒന്ന് നോക്കാം എത്ര ആഴമുണ്ടെന്ന്. അങ്ങോട്ട് നടന്ന് നോക്കാം. ൊക്കെ വന്നു തുടങ്ങി. നമ്മൾ വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറേ ആളുകളൊക്കെ താഴേക്ക് വരുന്നു. ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ഫീലാണ്, ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാലേ നമുക്കതൊരു മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കും ഒക്കെ നല്ലൊരു സ്ഥലമായിരിക്കും. പലർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ആൾ കുറവാണ്. ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കും ഇത്ര ആൾ കുറവ് വന്നേക്കുന്നത്. അല്ല, ഇത് കൂടുതലുണ്ടാവും ആൾ. പക്ഷേ നോർമലി ആളുകൾക്ക് ഇങ്ങനൊരു വെള്ളച്ചാട്ടത്തിനെ പറ്റി അറിയത്തില്ല. എന്നുവെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. സിറ്റി ടൗണിൽ നിന്ന് വളരെ ഒരു 6-7 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ ആലപ്പുഴ ജില്ലക്കാർക്കും കോട്ടയം ജില്ലക്കാർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും ഒരേപോലെ ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്നുവെച്ചാൽ ഒരുപാട് ദൂരമൊന്നും പോകണ്ട. എല്ലാം വളരെ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. ഈ ചെമ്മന്നൂരും കോഴഞ്ചേരിയും ഇതൊക്കെ വളരെ അടുത്ത് ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഏതായാലും കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയാണ്.
അരുവിക്കുഴി വെള്ളച്ചാട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയി ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.